बातें तुम ये कॉर्नर പ്രധാന അധ്യാപിക ഇവിടെ പറഞ്ഞു ഒരുപാട് പരിപാടികൾ പുസ്തകങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ഒരുപാട് മറ്റു വിജ്ഞാനപ്രദമായ എന്ന ലക്ഷ്യത്തോടെ പി ടി എ അംഗങ്ങളും അധ്യാപകരും ചേർന്ന് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ ഈ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനിത് പി ടി എ പ്രസിഡന്റ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പതിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് വീട്ടിൽ നിന്ന് മുതിർന്നവരോടൊക്കെ ചോദിച്ച് കൊണ്ടുവരാൻ പറയും. അങ്ങനെയാണ് അവര് ഓരോ യുദ്ധത്തിന്റെയും ബോംബാക്രമണത്തിന്റെ ഒക്കെ ഇത് കണ്ടപ്പോ എനിക്ക് നല്ല നിന്റെ മോളോട് പഠിച്ചിരുന്നെങ്കിലും ഞാനിപ്പോ ഇങ്ങനെ അവളൊക്കെ പറഞ്ഞു നോക്കുമ്പോഴേ നല്ലൊരു ഇതന്നെയാണ്. നിങ്ങൾ സ്കൂളിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ്. ഈ സ്കൂളിൽ ഇപ്പൊ മുന്നേ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പൊ വിദ്യാലയം നാട്ടിലേക്കും സമൂഹത്തിലേക്കും എങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പോ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പിന്തുണ നൽകാനും അതിനൊപ്പം കുട്ടികളെ വീട്ടിൽ നിന്നുകൂടി അവർക്ക് പിന്തുണ രക്ഷിതാക്കൾ കൂടി കൊടുക്കണം. മാത്രമല്ല എല്ലാ തരത്തിലുള്ള വികസനങ്ങൾക്കും കുട്ടികളോടൊപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളാണെങ്കിലും പഠനത്തോടൊപ്പം തന്നെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടും വായനയെ സ്നേഹിച്ചുകൊണ്ടും ഒക്കെ ആണ് കുട്ടികൾ വളരേണ്ടത്. സാധാരണ മറ്റു വിദ്യാലയങ്ങളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മറ്റു വിദ്യാലയങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠന പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെയൊക്കെ നടക്കുന്നത്. യോഗ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ കരാട്ടെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതല്ല സത്യത്തിൽ മനുഷ്യനെ അറിയുന്ന വിദ്യാഭ്യാസം നടക്കുന്നത് ഇത്തരം പൊതുവിദ്യാലയങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഈ സ്കൂൾ വാണികളും കാണാറുണ്ട്. എല്ലാം വളരെ നല്ല പ്രവർത്തനങ്ങളാണ്. ഇത്ര നന്നായിട്ടൊന്നും എൻ്റെ സ്കൂളിലൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇനി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ കേട്ടാലും വേണ്ടില്ല. അത്ര നന്നായിട്ട് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നല്ല രീതിയിലാണ് ഇന്നത്തെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. രക്ഷിതാക്കളായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ഏറ്റവും വലുത്. രക്ഷിതാക്കളായും അതുപോലെ തന്നെ കുട്ടികളായിട്ട് ഏറ്റവും നല്ലൊരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം മൊത്തം നമ്മളൊരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം കുട്ടികളാണ് നാളത്തെ നല്ല പൗരന്മാരായി തീർക്കും. കുടുംബത്തിലും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ അവസാനം